വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗം നമ്മുടെ ചെറുപ്പകാലം മുതൽ നാം കേട്ട് പഠിച്ച് മനസ്സിലാക്കിയൊരു വചനഭാഗമാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന് ഇന്ന് നാം ഈ ആധുനിക യുഗത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ കണക്കാണെ സ്നേഹത്തിന് പുതിയ നിർവചനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവയിലേറിയ പങ്കും അത് സ്വാർത്ഥമായിട്ട് മാറുന്ന ഒന്നാണ് നിസ്വാർത്ഥമായ സ്നേഹമാണ് ഈശ്വമിശിഹായ ഈ ഭൂമിക്ക് സമ്മാനിച്ചതും അത് പങ്കുവെക്കുവാനായിട്ട് താൽപ്പര്യപ്പെട്ടതുമൊക്കെ അതിൻ്റെ പങ്കുകാരായി മാറിയ നാം ഓരോരുത്തരും കൊടുക്കുക പലപ്പോഴും നിസ്വാർത്ഥതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്വാർത്ഥത എവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ടോ അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ കണികകൾ കൈമാറുവാൻ വേണ്ടി മാത്രമായി മാറിപ്പോയി സ്നേഹമുള്ളവരെ വചന ഓർമ്മിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് മുന്തിരിച്ചെടിയുടെ കൂടെയാകുന്ന ശാഖയ്ക്ക് മാത്രമാണ് നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ സാധ്യമാവുക ചിലപ്പോഴൊക്കെ അത് വെട്ടി ഒരുക്കാറുണ്ട് ഓരോ തവണ വെട്ടി ഒരുക്കുമ്പോഴും ഒത്തിരി നൊമ്പരങ്ങളും ഈ മുന്തിരിച്ചെടിക്കുണ്ടാവാറുണ്ട് പക്ഷേ നൊമ്പരങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ഫലം അനുഗ്രഹം സമ്മാനിക്കപ്പെടുന്നുണ്ടെന്നൊരു ഓർമ്മയുണ്ടാകുമ്പോഴാണ് ഈ നൊമ്പരത്തെയൊക്കെ മറക്കുവാൻ മുന്തിരിച്ചെടിക്ക് സാധ്യമാവുക നമ്മുടെ ജീവിതവും സമാനമാണ് ഒരുപാട് വെട്ടിയൊരുക്കൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളുണ്ടാവുക വെട്ടിയൊരുക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് നൊമ്പലങ്ങളുണ്ടാവാം ഒരുപാട് പേര് തള്ളിപ്പറഞ്ഞെന്ന് വരാം ഒരുപാട് വേദന കടന്നു വരാം അവയൊക്കെ കുരിശോട് ചേർത്ത് വെച്ച് ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ദൈവത്തിൻ്റെ ഹിതങ്ങൾ ഭവിക്കുവാനുള്ള കാരണം മാത്രമാണ് ഇതൊക്കെയെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നന്മയുടെ ബാധയിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാവുക യഥാർത്ഥ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് മാത്രമോ ഉണ്ടാവുക അവിടുന്ന് മാത്രമാണ് പറഞ്ഞത് ഞാനാകുന്നു സ്നേഹമെന്ന് നമ്മളെല്ലാവരും ആ സ്നേഹത്തിൻ്റെ പങ്കുകാർ മാത്രമാണ് യഥാർത്ഥമായ സ്നേഹം ക്രിസ്തു മാത്രമാകുമ്പോൾ ആ ക്രിസ്തുവിൽ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ജീവിതയിടങ്ങളിലൊക്കെ അത് കൈമാറുവാനുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന മുന്തിരി ശാഖയ്ക്കാണ് നല്ല ഫലങ്ങൾ കൊടുക്കുവാനായിട്ട് സാധ്യമാവുക ഊർജം വലിച്ചെടുക്കുവാനായിട്ട് സാധ്യമാവുക ക്രിസ്തുവാകുന്ന വലിയ തായ്ത്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ശാഖകളായിട്ട് നമുക്ക് മാറ്റപ്പെടണം അവനിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചു കെടുത്തുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൈമാറുവാനായിട്ട് തീരുമാനമെടുക്കാം ദൈവമെല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ നമ്മുടെ കർത്താവ് വിശ്രമിച്ചാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പക്ഷുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ